ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയ ഭക്ഷ്യകിറ്റിന്റെ വിതരണം തുടങ്ങുകയാണ്. അപ്പോൾ അത് സംബന്ധമായിട്ടാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. നിയമസഭാ ഇലക്ഷന്റെ മുന്നോടിയായിട്ട് 200 ദിവസ കർമ്മ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. അതുപോലെ ബജറ്റിലും പ്രഖ്യാപിച്ച കാര്യമാണ് ജനുവരി മുതൽ ഏപ്രിൽ മാസം വരെ ഭക്ഷ്യകിറ്റ് വീണ്ടും നൽകുക എന്നുള്ളത്. ഭക്ഷ്യകിറ്റിലെ ഭക്ഷ്യ സാധനങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. അതിന്റെ വിതരണം തൊട്ടടുത്ത ദിവസം ആരംഭിക്കുകയാണ്. സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഔദ്യോഗികമായി ലഭിക്കുന്ന വിവരം ജനുവരി 20 മുതൽ തന്നെ ഇതിന്റെ വിതരണം ആരംഭിക്കും എന്നായിരുന്നു. പക്ഷെ ചെറിയ ചില സാങ്കേതിക പ്രതിസന്ധികളുണ്ട്. റേഷൻ വ്യാപാരികൾ കുടിശ്ശിക നൽകാതെ കിറ്റ് ഏറ്റെടുക്കില്ല എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പം അത് സംബന്ധമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ കുറച്ച് ദിവസം കിറ്റ് വിതരണം തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ആ കിറ്റ് ലഭിക്കുക തന്നെ ചെയ്യും. നമുക്ക് ആ കിറ്റിൽ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് ആദ്യം നോക്കാം. പുതിയ കിറ്റിൽ, ഭക്ഷ്യ കിറ്റിൽ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ട് എന്ന് നോക്കാം. നമുക്കറിയാം, മിൽമ മലബാർ മേഖലയിൽ ഏറ്റെടുക്കുന്ന പാൽ വിതരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിൽ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ അധികമായി സംഭരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മിൽമക്ക് ചെറിയ പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി തീർക്കാൻ വേണ്ടിയിട്ട് മിൽമയുടെ നെയ്യും പാലും ഭക്ഷ്യകിറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് സർക്കാരിനോടൊരു ശുപാർശ നൽകിയിരുന്നു, പക്ഷെ സ്വീകരിച്ചില്ല. വരുന്ന കിറ്റിൽ മിൽമയുടെ ഭക്ഷ്യ സാധനങ്ങൾ ഉണ്ടാവുകയില്ല. ഭക്ഷ്യകിറ്റിൽ ലഭിക്കുന്ന സാധനങ്ങൾ ഇവയൊക്കെയാണ്: 1/2 കിലോ ചെറുപയർ, 1/2 കിലോ ഉഴുന്ന്, 1 കിലോ പഞ്ചസാര, 1/2 ലിറ്റർ വെളിച്ചെണ്ണ, 100 ഗ്രാം മുളക് പൊടി, കടുക് അല്ലെങ്കിൽ ഉലുവ 100 ഗ്രാം, ചായപ്പൊടി 100 ഗ്രാം, ഉപ്പ് 1 കിലോഗ്രാം, തുവരപ്പരിപ്പ് 250 ഗ്രാം, ഇവയെല്ലാം പാക്ക് ചെയ്ത് വരുന്ന തുണി സെഞ്ചി, ഇതും കൂടി കൂടിയിട്ടാണ് 10 ഐറ്റം വരുന്നത്. ഈ ഒരു 10 ഐറ്റം സാധനങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. നമ്മുടെ ആദ്യം ലഭിച്ച കിറ്റിൽ നിന്നും കുറച്ച് മൂല്യം കുറവായിരിക്കും ഈ ഒരു കിറ്റിൽ ഉണ്ടാവുക. ആട്ട, കടല എന്നിവയൊക്കെ ഒഴിവാക്കിയതുകൊണ്ട് തൂക്കത്തിലും കുറവുണ്ടാകും, മൂല്യത്തിലും ചെറിയ കുറവ് ഉണ്ടാകും. അപ്പം ഇത്രയും സാധനങ്ങളാണ് പുതിയ ഭക്ഷ്യകിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഭക്ഷ്യകിറ്റ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ചെറിയ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് റേഷൻ വ്യാപാരികൾ അവർക്ക് ലഭിക്കേണ്ട കുടിശ്ശിക നൽകാതെ ഇതുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കുടിശ്ശിക എന്ന് തീർത്താലും അതിന് പിറ്റേ ദിവസം മുതൽ തന്നെ ഇതുമായി സഹകരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. 20 ബുധനാഴ്ച മുതൽ വിതരണം തുടങ്ങുമെന്നായിരുന്നു പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് അറിഞ്ഞിരുന്ന വിവരം. ഇത് സംബന്ധമായിട്ടുള്ള ഒരു വിവരവും സിവിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് പുറത്ത് വിട്ടിട്ടില്ല, ഒരു പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും ഫേസ്ബുക്ക് പേജിലൂടെയും സൈറ്റിലൂടെയും അറിയിക്കുന്നതാണ്. ഭക്ഷ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിലും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫേസ്ബുക്ക് പേജിലും ഇത് സംബന്ധമായിട്ടുള്ള യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. എന്തായാലും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ ഒരു വിതരണം ആരംഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതുവരെയും